ഏതൊരു ടൂ സ്ട്രോക്കറുടെയും ഉറക്കത്തിൽ പേടി സ്വപ്നമായിട്ട് വരുന്ന രണ്ട് വണ്ടികളാണ് RC 200ഉം NS 200ഉം. നമ്മൾ നിരത്തുകളിലൂടെ ഒഴിഞ്ഞു പോകുമ്പോൾ ഇവർ സിംപിളി നമ്മളെ ഓവർടേക്ക് ചെയ്തങ്ങ് കയറിപ്പോവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്, ഒരു RX 135 വെച്ചിട്ട് RC 200ൻ്റെയും NS 200ൻ്റെയും പിടിക്കാൻ പറ്റുമോ ഡ്രാഗ് റേസിൽ അല്ലെങ്കിൽ സ്ട്രീറ്റ് റേസിൽ? ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത്. യൂട്യൂബിൽ ഒരു സുഹൃത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, RX 100 അല്ലെങ്കിൽ RX 135 ഇന്ത്യയിൽ കുറച്ച് ഓവർ റേറ്റഡ് ആണ്, അത്രയും ബഹുമാനമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പുള്ളി പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ബഹുമാനം RXന് കൊടുക്കണമോ വേണ്ടെന്നും കൂടി നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ആദ്യം തന്നെ എന്താണ് ഫോർ സ്ട്രോക്ക്, എന്താണ് ടു സ്ട്രോക്ക് എന്ന് മനസ്സിലാവാം. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കടന്ന് വാദപുരാരം സംസാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ അജിത് ഭട്ടിയുടെ ഏതെങ്കിലും ഒരു അനിമേഷൻ വീഡിയോ കണ്ടാൽ ഈസിയായിട്ട് മനസ്സിലാവും. എങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, ഫോർ സ്ട്രോക്കിൽ 720 ഡിഗ്രിയിൽ നമുക്ക് ഒരു പവർ സ്ട്രോക്ക് കിട്ടുമ്പോൾ ടു സ്ട്രോക്കിൽ 360 ഡിഗ്രിയിൽ ഒരു പവർ സ്ട്രോക്ക് കിട്ടും. കുറച്ചുകൂടെ മലയാളത്തിൽ പറഞ്ഞാൽ, രണ്ട് വട്ടം കറങ്ങുമ്പോൾ ഫോർ സ്ട്രോക്കിൽ ഒരു പവർ സ്ട്രോക്ക് കിട്ടുമ്പോൾ, ടു സ്ട്രോക്കിൽ വരുമ്പോൾ ഒരു വട്ടം കറങ്ങുമ്പോൾ ഒരു പവർ സ്ട്രോക്ക് കിട്ടും. അതായത് ടു സ്ട്രോക്കിൽ ഓരോ വട്ടവും പിസ്റ്റൺ മുകളിലെത്തുമ്പോൾ ഓരോ പവർ സ്ട്രോക്കാണ് നമുക്ക് ടു സ്ട്രോക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇരട്ടച്ചങ്കന്മാരത് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ. നമ്മൾ ഓരോ വട്ടം പിസ്റ്റൺ ടോപ്പിലെത്തുമ്പോഴും നമുക്ക് ഓരോ പവർ സ്ട്രോക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ പവർ വെച്ചിട്ട് നമുക്ക് ഫോർ സ്ട്രോക്കിനെ ഈസി ആയിട്ട് തോൽപ്പിക്കാൻ കഴിയും. പക്ഷേ അവിടെ നിൽക്കട്ടെ, ഒരു ചോദ്യം ഇനി വരുന്നുണ്ട്. ഇനി ഫോർ സ്ട്രോക്കിൻ്റെ ഒരു ഗുണം ഞാൻ പറഞ്ഞുതരാം. ഫോർ സ്ട്രോക്കിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അതിൻ്റെ വോളിയമെട്രിക് എഫിഷ്യൻസി തന്നെയാണ്. അതിൻ്റെ CC 135 CC ഉള്ള ഒരു ഫോർ സ്ട്രോക്ക് ആണെങ്കിൽ അതിൻ്റെ 135ഉം അതിൻ്റെ ആക്ച്വൽ കംപ്രഷനിൽ വരുന്നതാണ്. പക്ഷേ ഇനി ടു സ്ട്രോക്ക് ബൈക്കിൽ ഒരു 135 CC ഉള്ള ഒരു എഞ്ചിൻ ആണെങ്കിൽ അതിന് 78ഓ 82ഓ ഒക്കെ ആയിരിക്കും അതിൻ്റെ കറക്റ്റഡ് CC എന്ന് പറയുന്നത്. കറക്റ്റഡ് CCയിൽ സത്യം പറഞ്ഞാൽ ഒരു കഥ തന്നെയുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, എല്ലാ ജാപ്പനീസ് ബൈക്കുകളായ ടു സ്ട്രോക്ക് ബൈക്കുകളും പറഞ്ഞു, നമ്മളുടെ എക്സോസ് പോർട്ടിൻ്റെ മകൾ മുതൽ TDC വരെയുമുള്ള ആ ഒരു ലെങ്ത് മാത്രമേ നമ്മൾ CCയിൽ കണക്കാക്കൂവെന്ന്. അതായത് സ്ട്രോക്ക് എന്ന് പറയുന്നത് നമ്മൾ എക്സോസ് പോർട്ടിൻ്റെ ടോപ്പ് മുതൽ TDC വരെ കണക്കാക്കൂ, നമ്മൾ TDC മുതൽ BDC വരെയുള്ള ആ ലെങ്ത്തിനെ സ്ട്രോക്കായി കണക്കാക്കില്ല എന്ന് പറഞ്ഞു. എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, റേസിംഗിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് CC ആണ്. എല്ലാ വണ്ടികളിലും 250 CC 500 CC ആ ഒരു ക്രൈറ്റീരിയയിലായിരിക്കും മത്സരം വയ്ക്കുന്നത്, അല്ലാതെ അവിടെ RPM അല്ല അധികവും മാനദണ്ഡമായി വയ്ക്കാറ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഫോർ സ്ട്രോക്ക് ടീമുകളെല്ലാം പറഞ്ഞു, അത് പറ്റില്ല, TDC മുതൽ BDC വരെ ആണ് നമ്മുടെ ട്രാപ്ഡ് വോളിയം വരുന്നത്, അപ്പോൾ അതിനെ തന്നെ നിങ്ങൾ CC ആക്കി എടുത്തേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടെയാണ് ടു സ്ട്രോക്കിന് ഏറ്റവും വന്ന ഫസ്റ്റ് അടി എന്ന് പറയുന്നത്. നമ്മുടെ വോളിയമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഫോർ സ്ട്രോക്കിനെക്കാട്ടിയും കുറവാണ്. ഇനി അടുത്ത് പറയാൻ പോണത് ടു സ്ട്രോക്കിൻ്റെ ഒരു ബെനിഫിറ്റാണ്. ടു സ്ട്രോക്കിന് എത്ര ഹയർ RPM വേണമെങ്കിലും നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും. കാരണം എന്ന് പറയുന്നത് അതിൽ മൂവിങ് പാർട്സ് ഇല്ല. പക്ഷേ മറിച്ച് ഫോർ സ്ട്രോക്കിലാണെങ്കിൽ പിസ്റ്റൻ്റെ റിങ്സിൻ്റെ എണ്ണം കൂടുതൽ, വാൾവുകൾ, പിന്നെ സിലിണ്ടറിൽ ഹെഡ് ക്യാമ്, പിന്നെ ടൈമിംഗ് വീൽ, ടൈമിംഗ് ചെയിൻ, ഒരുപാട് മൂവൽ പാർട്സ് ഉള്ളത് കൊണ്ട് തന്നെ ഹയർ റിവുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ റെസനൻസ് കൂടിയിട്ട് അതിൻ്റെ ഒരുപാട് വിഷയങ്ങൾ വന്നിട്ട് എഞ്ചിനിൽ വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓവർ റിവ് ചെയ്യാൻ ഫോർ സ്ട്രോക്കിന് പറ്റില്ല. അപ്പോൾ നമ്മളും അവിടെ തന്നെ വിജയിച്ചു, ടു സ്ട്രോക്കിക്ക് ജയി. അടുത്തതിൽ ഫോർ സ്ട്രോക്കാണ് കേട്ടോ വിജയിക്കാൻ പോണത്. അത് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, പൊല്യൂഷൻ. ഫോർ സ്ട്രോക്കിൽ ടു സ്ട്രോക്കിനെ അപേക്ഷിച്ച് പൊല്യൂഷൻ കുറവാണ്. കാരണം ടു സ്ട്രോക്കിൽ അറിയാമല്ലോ, എല്ലാവരും ടൂറ്റി ഓയിൽ ഒഴിച്ചിട്ടാണ് നമ്മൾ സിലിണ്ടറും ക്രാങ്കും എല്ലാം കൂൾ ചെയ്യാനും ലൂബ്രിക്കേഷനും വേണ്ടി യൂസ് ചെയ്യുന്നത്. അതേ ടൂറ്റി ഓയിൽ കത്തുമ്പോഴുണ്ടാവുന്ന നീല പുക, അതെ, ദ ഹോളി ബ്ലൂ സ്മോക്ക്, കാരണം പരിസ്ഥിതിക്ക് ഒരുപാട് മലിനീകരണമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്തുള്ള ഒരു രാജ്യങ്ങളിലും ടു സ്ട്രോക്ക് വാഹനങ്ങൾ പുതിയതായിട്ട് ഇറങ്ങുന്നില്ല. വികസ്വര രാജ്യങ്ങളായ അല്ലെങ്കിൽ നേപ്പാളോ ഇന്തോനേഷ്യ പോലുള്ള കൺട്രീസിൽ മാത്രമേ ടു സ്ട്രോക്ക് വണ്ടികൾ ഇറങ്ങുന്നുള്ളൂ. ബാക്കി ഒരിടത്തും ടു സ്ട്രോക്ക് വണ്ടികൾ ഇറങ്ങുന്നില്ല. പകരം ഈ ടു സ്ട്രോക്ക് എഞ്ചിനെല്ലാം യൂസ് ചെയ്യുന്നത് സ്നോ മൊബൈലുകളിലും റേസിംഗ് ബോട്ടുകളിലും ചില ക്രൂയിസ് ഷിപ്പുകളിലും ഓവർ ക്രാഫ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെയാണ് ഇപ്പോൾ ടു സ്ട്രോക്കുകൾ കാണുന്നത്. വേറൊന്നുമല്ല, വളരെ എണ്ണം കുറച്ച് പരിമിതമാക്കി ആ പൊല്യൂഷൻ കുറയ്ക്കുക എന്ന് തന്നെ പറയാം. അപ്പോൾ പൊല്യൂഷൻ വന്നതോടെ നമ്മൾ ടു സ്ട്രോക്കിൻ്റെ കാര്യം. ഇനി മാറി വരുന്ന ടെക്നോളജി നമുക്ക് നോക്കാം. RC 200ഉം NS 200ഉം ഒക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഉള്ള ഒരു ഫോർ സ്ട്രോക്ക് എഞ്ചിനാണ്. അതായത് റേസിംഗ് എഞ്ചിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ RC 200ൻ്റെയും NS 200ൻ്റെയും പറയാം. അതെ, ഈ രണ്ട് എഞ്ചിനുകളാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഹയർ RPM ഗെയിൻ ചെയ്യാൻ എളുപ്പമാണ്. നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ഒരു KTM 200ൻ്റെ RPM 10,000 മുകളിലാണ്. അതുപോലെ തന്നെയാണ് NS 200ൻ്റെ കാര്യവും. അപ്പോൾ 10,000 മുകളിൽ എന്നുള്ള ഈ ഒരു നോട്ട് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കണം കേട്ടോ. RC 200 200 CC NS 200ഉം 200 CC തന്നെയാണ്. രണ്ടിനും 10,000 മുകളിൽ RPM ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതേ സംഭവം നമ്മൾ ടു സ്ട്രോക്ക് ബൈക്ക് ആയ നമ്മുടെ RX 135 എടുത്ത് നോക്കാം. നമുക്ക് RX 135
ഹയർ ആർ പി എം എന്ന് പറയുന്നത് 6500 മാത്രമേ ഉള്ളൂ. വണ്ടിയുടെ ഐഡിൽ ആർ പി എം എന്ന് പറയുന്നത് തന്നെ 1300-1400 ആണ് വരുന്നത്. മാക്സിമം ആർ പി എം 6500. കൂടിപ്പോയാൽ ഓവർ റിവ് ചെയ്യുമ്പോൾ 7000-7500 വരെ പോവാം. ആ സമയത്ത് 6500 അപ്പുറത്തേക്ക് പിന്നെ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല, അത് ജസ്റ്റ് ഓവർ റിവ് മാത്രമാണ്. അത് മിക്ക സുഹൃത്തുക്കൾക്കും അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കും. ഇനിയാണ് ഞാൻ പറയാൻ പോകുന്ന മെയിൻ കാര്യം വരുന്നത്, ഈ RX135 നമ്മൾ 10,000 RPM എത്തിച്ചാൽ ഈ KTM RC200 ബജാജ് NS200 പിടിക്കാൻ പറ്റില്ലേ? പിടിക്കാൻ പറ്റും. പക്ഷേ അതിന് കുറച്ച് ലിമിറ്റേഷൻസ് നമ്മുടെ വണ്ടിക്കുണ്ട്. നമ്മളുടെ പവർ ടു വെയിറ്റ് റേഷ്യോ തന്നെയാണ് അതിന് എക്സാമ്പിൾ. നമ്മുടെ വണ്ടിക്ക് വളരെ കുറഞ്ഞ വെയിറ്റും അതിനൊപ്പം തന്നെയുള്ള എഞ്ചിനിൽ നിന്നുള്ള ഔട്ട്പുട്ട് വളരെയധികം കൂടുതലുമാണ്. നമ്മുടെ കയ്യിൽ മൂവിംഗ് പാർട്സ് ഒന്നുമില്ല, അതുകൊണ്ട് എഞ്ചിൻ്റെ വെയിറ്റ് വളരെ കുറയ്ക്കാൻ പറ്റും. പക്ഷേ അതുപോലെയല്ല ഫോർ സ്ട്രോക്കിൽ, ഒരുപാട് മൂവിംഗ് പാർട്സ് ഉണ്ട്. ഒപ്പം തന്നെ മാഗ്നറ്റിൻ്റെ വെയിറ്റ്, നമ്മുടെ ഫോർ സ്ട്രോക്കിലുള്ള ഒരു ദോഷം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു 4 സ്ട്രോക്കിൽ ഒരെണ്ണത്തിലെ പവറുള്ളൂ, ബാക്കി 3 സ്ട്രോക്ക് ഈ ഒരു പവർ സ്ട്രോക്കിലെ പവർ വെച്ചിട്ട് വേണം റൊട്ടേറ്റ് ചെയ്യാൻ. മനസ്സിലായില്ലേ? ആ ഒരു ഇനേർഷ്യയിലാണ് ഇത് വർക്കാവേണ്ടത്. പക്ഷേ 2 സ്ട്രോക്കിൽ ഓരോ വട്ടവും പിസ്റ്റൺ മുകളിൽ പോകുമ്പോൾ ഓരോ പവർ സ്ട്രോക്ക് ഉള്ളത് കൊണ്ട് തന്നെ ആ ഇനേർഷ്യ നമുക്ക് അധികം ആവശ്യമില്ല. അപ്പോൾ ആ ഇനേർഷ്യ നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ വലിയ മാഗ്നറ്റിൻ്റെയോ ഫ്ലൈവെയ്റ്റിൻ്റെയോ ആവശ്യമില്ല. പക്ഷേ 4 സ്ട്രോക്ക് വണ്ടികളിൽ മാഗ്നറ്റിൻ്റെ വെയിറ്റും ഫ്ലൈവെയ്റ്റിൻ്റെ വെയിറ്റും കൂട്ടി വെച്ചേ പറ്റൂ. ഇത് രണ്ടും കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഹയർ ആർ പി എമ്മിനെ വളരെയധികം റെസ്ട്രിക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 4 സ്ട്രോക്കിനെ നമുക്ക് ഹയർ ആർ പി എമ്മുകളിലേക്ക് ചവിട്ടി തള്ളിക്കൊണ്ട് പോകാൻ പറ്റും. ഞാൻ പറഞ്ഞു തീർന്നില്ല, 10,000 RPM കയറ്റുമ്പോൾ ഇനിയുള്ളൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ സേഫ്റ്റി തന്നെയാണ്. നമ്മുടെ വണ്ടിക്ക് ഡിസ്ക് ബ്രേക്കിംഗ് ഇല്ല, നമ്മുടെ വണ്ടിയുടെ ഷോക്ക് അബ്സോർബ്സ് ഇത്ര മോശമാണ്, നമ്മുടെ വണ്ടിയുടെ ടയർ ഇപ്പോഴും ആ പഴയ നൈലോൺ MRF നൈലോൺ ടൈപ്പ് ടയർ തന്നെയാണ്. ഇതൊക്കെ മാറണം. ഇതെല്ലാം മാറിയ ശേഷം RCI NSനെയും പോലെ തന്നെ മോണോ ഷോക്കും ഡ്യുവൽ ഡിസ്കും ഇലക്ട്രോണിക്കലി കൺട്രോൾ ആയിട്ടുള്ളൊരു CDI നല്ലൊരു എക്സ്പാൻഷൻ ചേമ്പറും. അപ്പോൾ RCക്ക് എക്സ്പാൻഷൻ ചേമ്പർ ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത്. അതെ, RCയുടേതും ഒരു എക്സ്പാൻഷൻ ചേമ്പർ ടൈപ്പ് തന്നെയാണ്. അത് അതിൻ്റെ പീക്ക് RPM നോട്ട് ചെയ്തുകൊണ്ട് അവർ മാനുഫാക്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കറക്റ്റ് കാൽക്കുലേറ്റ് ആയിട്ടുള്ള എക്സോസ്റ്റ് തന്നെയാണ് RCക്കും NSനും ഒക്കെ ഉള്ളത്. ഒപ്പം തന്നെ RCക്കുള്ളൊരു വേറൊരു പ്ലസ് പോയിൻ്റ് കൂടിയുണ്ട്, അതായത് RCയുടെ കാർബറേറ്റർ ഒരു പ്രത്യേക ആംഗിളിലേക്ക് ഇൻടേക്കിലേക്ക് ചരിച്ചു വെച്ചിരിക്കുകയാണ്. ആ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ഫ്യുൽ ഫ്ലോ നല്ല സ്മൂത്തായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ വണ്ടിക്ക് അധികം ഔട്ട്പുട്ട് നൽകാൻ പറ്റും. അപ്പോൾ ആ രീതിയിലുള്ള മോഡിഫിക്കേഷൻസും നമ്മൾ എഞ്ചിനിൽ ചെയ്യേണ്ടി വരും. വെറുതെ RPM മാത്രം കൂട്ടി വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ല, വണ്ടിയുടെ എക്സ്റ്റേണൽ കൺട്രോൾസ് കൂടി നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഒരു എക്സ്പാൻഷൻ ചേമ്പറാണ്. എക്സ്പാൻഷൻ ചേമ്പർ എന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും കലിതുള്ളൂ, അതിൻ്റെ ഒച്ചപ്പാടും ബഹളവും. സത്യം പറഞ്ഞാൽ ഒരു 2 സ്ട്രോക്ക് കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഈ എക്സ്പാൻഷൻ ചേമ്പർ അതിൻ്റെ എക്സോസ്റ്റിൽ പിടിപ്പിക്കണം. ഈ എക്സ്പാൻഷൻ ചേമ്പർ എന്ന് പറയുന്നത് ഒരു ടർബോ ചാർജർ പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ വർക്കിങ്ങിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, എങ്കിലും പറയുവാണ് എഞ്ചിൻ്റെ പോർട്ട് മാപ്പിനനുസരിച്ച് ഉള്ളൊരു എക്സ്പാൻഷൻ ചേമ്പർ കാൽക്കുലേറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പീക്ക് RPM അതിൻ്റെ മാക്സിമം RPM അതിന് മാക്സിമം ഔട്ട്പുട്ട് നൽകാൻ കഴിയും. നമ്മുടെ 135 CC നമുക്ക് ഒരു 30 BHP ഉയർത്താൻ പറ്റും. അങ്ങനെ ഉയർത്തി കഴിഞ്ഞാൽ നമുക്ക് സിംപ്ലി ഒരു RX135 വെച്ച് ഒരു RC200 NS200 ഒക്കെ ഈസിയായിട്ട് പിടിക്കാൻ പറ്റും. ഇത്രയും മോഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ 2 സ്ട്രോക്ക് വണ്ടികളുടെ പവർ വളരെയധികം ബിൽഡപ്പ് ആവും. സംഭവം 4 സ്ട്രോക്കിലുള്ള ടെക്നോളജി മാറുന്നതിനനുസരിച്ച് തന്നെ 2 സ്ട്രോക്കിൻ്റെയും ടെക്നോളജികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ FI എഞ്ചിൻ 2 സ്ട്രോക്കുകളിൽ വന്നു തുടങ്ങി. അധികവും സ്നോ മൊബൈലുകളിലും ട്രാക്കിലിറങ്ങുന്ന KTM SX125 പോലുള്ള മോഡലുകളിലൊക്കെ ഇപ്പോൾ വരുന്നത് ഫ്യൂൽ ഇഞ്ചക്ഷൻ തന്നെയാണ്. 4 സ്ട്രോക്ക് വണ്ടികളിൽ SOCH DOCH ഒക്കെ വന്നപ്പോഴത്തേക്ക് 2 സ്ട്രോക്ക് വണ്ടികളിൽ വന്നത് നമുക്ക് വേരിയസ് മോഡുകളാണ് വന്നത്. സിലിണ്ടർ ഹെഡിൽ ഒരുപാട് മോഡിഫിക്കേഷൻ, കംപ്രഷൻ്റെ സ്ക്വിഷും സ്ക്വിഷ് ബാൻഡും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവർ ഒരുപാട് വ്യത്യാസങ്ങൾ കൊണ്ടുവന്നു. ഇനി വരാനുള്ളത് 4 സ്ട്രോക്ക് വണ്ടിയുടെ VVT വേരിയബിൾ വാൾ ടെക്നോളജി വന്നപ്പോഴത്തേക്ക്. 2 സ്ട്രോക്കുകാർ വെറുതെ ഇരുന്നില്ല, YPVS എന്നും പവർ വാൾ സിസ്റ്റം എന്നും ഒക്കെ ഹോണ്ടയും യമഹയും ഒക്കെ വ്യത്യസ്തമായ എക്സോസ്റ്റിൻ്റെ ഹൈറ്റ് RPM അനുസരിച്ച് വേരി ചെയ്ത് വണ്ടിയുടെ ലോ എൻഡിലും ഹൈ എൻഡിലുമുള്ള പവറിൻ്റെ വ്യത്യാസങ്ങൾ മാറ്റിയെടുത്തു. ഞാൻ പറഞ്ഞു വന്നത് 4 സ്ട്രോക്കിൻ്റെ ടെക്നോളജിയിൽ ഒരുപാട് വ്യത്യാസം വന്നപ്പോൾ 2 സ്ട്രോക്കിൻ്റെ ടെക്നോളജിയിലും ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. പക്ഷേ അത്തരം എഞ്ചിനുകളൊന്നും ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ല, കാരണം പൊല്യൂഷൻ കാരണമാണ് അത്തരം എഞ്ചിനുകളൊന്നും ഇന്ത്യയിൽ ഇറങ്ങാൻ പറ്റാതെ പോയതും. അപ്പോൾ മോഡിഫിക്കേഷൻ നടത്താത്ത ഏറ്റവും നല്ല 125 CC അല്ലെങ്കിൽ 135 CC ബിലോ സെഗ്മെൻറ്റിൽ വരുന്ന ഏറ്റവും നല്ല പവർ കൂടിയ മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് അപ്രിലിയ RS125 എന്ന് തന്നെയാണ്. അപ്പോൾ അതൊരു 2 സ്ട്രോക്ക് എഞ്ചിനാണെന്നുള്ള കാര്യം
നമ്മുടെ ഫോർ സ്ട്രോക്ക് സുഹൃത്തുക്കൾ മറക്കരുത്. നമ്മൾ പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഏടാകൂടത്തിൽ പെട്ടുപോയി. അല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി പുതിയ പുതിയ മോഡൽസ് ഇറക്കിയാണ്. ടൂ സ്ട്രോക്കിനെയോ ഫോർ സ്ട്രോക്കിനെയോ താഴ്ത്തിക്കെട്ടാൻ ഞാനിവിടെ ശ്രമിക്കുന്നില്ല. രണ്ടിനും അതിൻ്റെതായ മേന്മകളും പോരായ്മകളും ഉണ്ട്. പക്ഷേ ടൂ സ്ട്രോക്ക് ഒരിക്കലും മോശമല്ല, അതാരും മറന്നു പോകരുത്. കമൻറ്റുകളുടെ ഒരു പെരുമഴ തന്നെ ഞാൻ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം.